ഹായ് ഉള്ള അസ്സലാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമുണ്ടല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഉപ്പാക്ക് ഷുഗർ കൂടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കണം. അതിനെക്കുറിച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഓരോരാളും എടവണ്ണയിലോ നിലമ്പൂരിലോ എന്ന് പറയുന്നൊരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അത്രയും ദൂരമുള്ള ആൾക്കാരെല്ലാം എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ മിസ്സാക്കാണ്ട്. വളരെ നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങന്മാർ തലേന്ന് രാത്രി ചിന്തിച്ചു കിട്ടും, രാവിലെ എന്താ ഉണ്ടാക്കുക, ഭക്ഷണം എന്താ ഉണ്ടാക്കുക, ഉച്ചക്ക് എന്താ ഉണ്ടാക്കുക, വൈകിട്ട് എന്താ ഉണ്ടാക്കുക, രാത്രി എന്താ ഉണ്ടാക്കുക, ഇങ്ങനെ ഓരോ നേരങ്ങളിലും എന്താ ഉണ്ടാക്കുക ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ലേ? കമൻ്റ് ഇടട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്. രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും, എന്താ ഉണ്ടാക്കുക പഠിച്ചു തന്നെ. രാവിലെ 8 മണിയാകുമ്പോൾ എല്ലാ ഭക്ഷണം ഉണ്ടാകണം, ഉച്ചക്കത്തോ രാവിലത്തെ ഒക്കെ ഉണ്ടാകണം. അപ്പോൾ എന്താ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടും. പക്ഷേ എളുപ്പമായിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. വീട്ടിൽ ഓരോരാൾക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കുക. ഉപ്പാക്ക് പിന്നെ ഷുഗറായതുകൊണ്ട് ഇപ്പം ഞാൻ ചപ്പാത്തി ദോശ അല്ല ചപ്പാത്തി പൂരി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറ്. മോനിടക്ക് പറയും ഓട്സ് മതി ഉമ്മാന്ന് പറയും. ഓർക്ക് പിന്നെ അരിഭക്ഷണം ഇഷ്ടമുള്ളൂ എൻ്റെ അസിന്. അപ്പോൾ അരിഭക്ഷണം ഇല്ലാണ്ട് ഈ ചപ്പാത്തി പൂരി അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പുട്ട് അരിപ്പത്തിൽ അങ്ങനെയൊക്കെ ഓർക്ക് കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഓർക്ക് എന്താ ഇഷ്ടം അനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ രാവിലെ ഇന്ന് ചെറുവാറും പിന്നെ ദോശയും ഉണ്ടാക്കുന്നത്. ദോശ എന്ന് വെച്ചാൽ നമ്മൾ ഉയർന്നൊക്കെ ഇട്ടിട്ടുള്ള ഉണ്ടാക്കുന്ന ദോശയാണ്. പക്ഷെ അത് അസിന് വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ നേരത്തെ അരച്ചു വെച്ചു. തലേന്ന് രാത്രി അരച്ചു വെച്ചാലല്ലേ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ചെറുവാറ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുവാറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ദോശ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഓവർ ഭക്ഷണത്തിനിരിക്കില്ല, ആ സമയത്ത് ദോശ ഉണ്ടാക്കാറ്. പിന്നെ നമ്മളെ വീട്ടിൽ കുമ്പളങ്ങ ചെടി ഉണ്ടേനി. അപ്പോൾ എന്നോട് പറയും കുമ്പളങ്ങ തീരുന്നത് വരെ കുമ്പളങ്ങ കറിയും കുമ്പളങ്ങ വറവ് ഉണ്ടാക്കിയാൽ മതി, വേറെ പച്ചക്കറിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, ഇത് ഓർഗാനിക്കായിട്ട് കിട്ടുന്നല്ലേ, ഇതിൽ നമ്മൾ വിഷമൊന്നും ചേർക്കുന്നില്ലല്ലോ. പിന്നെ പച്ചക്കറി ഓർക്ക് മസ്റ്റാണ് കേട്ടോ. ഈ ഇറച്ചി പിന്നെ കിട്ടിയില്ലേ സാരമില്ല, പച്ചക്കറി വറവും കറിയും മസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ ഈ കറി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ മീൻകറി ഉണ്ടാക്കും, പച്ചക്കറി ഉണ്ടാക്കും. ഉപ്പാക്ക് മീൻകറി വേണം, പിന്നെ ഉപ്പ് ഉണ്ടെങ്കിൽ അന്നേ മീൻകറി ഉണ്ടാക്കി കൊടുക്കും. അസിന് വേണം പച്ചക്കറി. പച്ചക്കറിയില്ലേ പിന്നെ കണക്ക്, അന്നത്തെ ദിവസം ചോറ് കഴിക്കില്ലോറ്. ഇന്ന് ഞാൻ ഈ പച്ചക്കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് മീൻകറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി സമയമില്ല, ഉറങ്ങണിക്കാൻ വേണ്ടി ലേറ്റായിപ്പോയി, കുറച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിൽ വന്ന് ഓരോന്നിൻ്റെ മുകളിൽ പടുപ്പല്ലേ. 8 8:30 വരെ നല്ല തിരക്കായിരിക്കും, ഒന്നിനും തിരിയാനും പറയാനും സമയം ഉണ്ടാവില്ല. ആരും ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ സമയം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളം കുടിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. ഇരുന്നിട്ട് വേണ്ട വെള്ളം കുടിക്കാൻ. അപ്പം വിചാരിക്കും മതി, ഇരിക്കണ്ട, ആ പണിയൊന്ന് തീർക്കട്ടെ, എന്നിട്ട് നമുക്കൊന്ന് ഇരിക്കാമെന്ന്. അപ്പോൾ ഓരോ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ കുമ്പളങ്ങ ഞാൻ വറവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഒറ്റക്കന്നെ ചെയ്തിട്ടെടുക്കണ്ടേ. ഈ പണി മാത്രമല്ല, നമ്മൾ പണിയെടുക്കുന്നതിനിടയിൽ കുറേ പാത്രങ്ങളുണ്ട്, ഇഷ്ടംപോലെ പാത്രം ഉണ്ടാകും. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയില്ല, പക്ഷേ ഈ പാത്രം കൈകളാകുന്ന ബുദ്ധിമുട്ട്. പിന്നെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നവരും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ഓരോരാൾ ഓരോ സമയത്താണ് ഭക്ഷണം കഴിക്കാൻ വരാനി. അപ്പോൾ പിന്നെ ഇങ്ങനെ അടുക്കടയെ പാത്രം കഴിക്കൊണ്ടിരിക്കണം. ജോലിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ ജോലി കഴിയുന്നതനുസരിച്ചിട്ട് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ബേസിനടുത്ത് ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടാവും, പിന്നെ അത് കൈയെടുക്കാൻ ഒരുപാട് സമയം നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജോലി എടുക്കുന്നതിനിടയിൽ തന്നെ ഓരോ പാത്രങ്ങളും കൈകി എടുക്കാറാണ് പതിവ്. അപ്പോൾ പിന്നെ പാത്രങ്ങളൊന്നും വയ്യ ഉണ്ടാവില്ല. അങ്ങനെയാണ്. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ ഇല്ലേ പിന്നെ നോക്കണ്ടുള്ളൂ. പിന്നെ അലക്കറയിൽ ഇപ്പോൾ മെഷീൻ ഉണ്ടല്ലോ, അതെല്ലാം അതിൽ കൊണ്ടുപോയി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അതിനിടയിൽ ഇതാ മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ സാധാരണ മീൻകറി ഉണ്ടാക്കുന്നതാണെങ്കിൽ തക്കാളി ഉള്ളി അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഞാൻ വാട്ടിയെടുക്കും, എന്നിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്ന് പിന്നെ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഓരോ ഉമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നു. പിന്നെ ചെറിയ ചെറിയ മീനുകളാണ് എൻ്റെ അസിന് കൂടുതൽ ഇഷ്ടം. നെത്തൽ, വേളൂരി, പിന്നെ നങ്ക്, ചെമ്മീൻ, അങ്ങനെ ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാവില്ല, കുഞ്ഞുമത്തി, അങ്ങനെയൊക്കെ ഇഷ്ടം. പിന്നെ ഉപ്പ് ഉണ്ടെങ്കിൽ അയില, അങ്ങനത്തെ അയില ഓർ കഴിക്കും, പക്ഷെ കൂടുതൽ വലിയ ഇഷ്ടമൊന്നുമല്ല. ചെറിയ ചെറിയ മീനുകൾ അങ്ങനത്തെ പണ്ടേ കുറേ ശീലമായിപ്പോയി, മുള്ളന് അങ്ങനെയൊക്കെയുള്ളത്. ഇത് ഉപ്പുള്ള സമയത്താണെങ്കിൽ ഞാൻ കുറച്ച് വലുപ്പമുള്ള മീൻ മേടിക്കും. ഉപ്പാക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ചെറുവാറിലൊക്കെ ഞാൻ കടു പൊട്ടിച്ചിട്ട് ഒഴിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അത് ലാസ്റ്റാണ് ഞാനെല്ലാം ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മീനൊക്കെ ഞാൻ ഇതാ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എണീറ്റ് ഉമ്മ കുളിക്കാൻ പോയിട്ടുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും സമയം ഉണ്ടാവില്ല, തിരക്ക് ബജാറായിരിക്കും. എപ്പോൾ 8:30 വരെ തിരക്കായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ടൈം ഫ്രീ ആയിരിക്കും. വൈകുന്നേരം 4 5 മണിയാകുന്നേരം ഫ്രീ ആയിരിക്കും. 3 4:30 അങ്ങനെ ക്ലാസ് ഇട്ട് വരാറ്. അപ്പോൾ പിന്നെ 10-ാം ക്ലാസ്സിലായതുകൊണ്ട് കുറച്ച് ക്ലാസ് ജാസ്തി എടുക്കുന്നുണ്ട്. 4 മണിക്കാണ് ക്ലാസ് വിടാറ് പൊതുവെ. പിന്നെ
പത്താം ക്ലാസ് ആയതുകൊണ്ട് എക്സ്ട്രാ ക്ലാസ്സും കൂടി എടുക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് 4:45 അങ്ങനെയൊക്കെ ആവും വരാനേ. അപ്പോൾ ഓനെന്ന് വെച്ചാൽ ഓയിലിൻ്റെ അങ്ങനത്തെ ഭക്ഷണമൊന്നും കഴിക്കില്ല. ജിമ്മിലെല്ലാം പോകുന്നതുകൊണ്ട് ഭക്ഷണം അങ്ങനെ കഴിക്കില്ല. എണ്ണക്കടി ഇഷ്ടമല്ല, അരീൻ്റെ ഭക്ഷണം അങ്ങനെ ഇഷ്ടമല്ല. ഓരോരോ എന്താ പറയണ്ടത്, ഓനിക്ക് താല്പര്യം എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കുക. ഓട്സ്, പിന്നെ ഈ പ്രോട്ടീൻ കയറുന്ന ഭക്ഷണം കൂടുതലും എനിക്കിഷ്ടം. ചെറുപയർ കള്ളക്ക അങ്ങനെയൊക്കെയുള്ള, അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറും. രാവിലെ ഈ ഉയിന്നിൻ്റെ ദോശയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പച്ചരി ദോശൻ്റെ മാവ് ഉണ്ടേനെ, പിന്നെ ഓരോടി ചോദിച്ചിട്ടുണ്ടേനി നിങ്ങൾക്ക് എന്താ വേണ്ടുന്നതെന്ന്. അപ്പോൾ ഓർ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുത്തത്. ഒരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലേ അവർ കഴിക്കുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ ഓർക്ക് വിളമ്പിക്കൊടുക്കുന്നുണ്ട്. കുട്ടികളുള്ള വീട്ടിലൊക്കെ നല്ല തിരക്കായിരിക്കും. രാവിലെ 8:30 അല്ലേ ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കും. ടിഫിൻ ബോക്സിലാക്കലും ആകെ തിരിയാനും മറിയാൻ ഒന്നിനും സമയം ഉണ്ടാവില്ല. അവർക്കൊരു പച്ചക്കറി കറിയും പിന്നെ ഒരു വറവ് അത്രേ വേണ്ടുള്ളൂ. പിന്നെ എനിക്കത് സമാധാനം ഉണ്ടാവില്ല. ഞാനൊരു പൊരിച്ചത്ത് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇന്ന് പിന്നെ സമയമില്ല, അതുകൊണ്ട് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ബാക്കിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഓർക്ക് പച്ചക്കറി മസ്റ്റാണ്. പച്ചക്കറി ഉണ്ടെങ്കിൽ സന്തോഷമാണ് ഓർക്ക്. മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാലും ഓറെ മുഖം തന്നെ കാണാൻ കഴിയില്ല. പിന്നെ ദേഷ്യം പിടിക്കും. ഭക്ഷണം അങ്ങനെ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇന്ന് ഞാൻ പറഞ്ഞു ക്ഷമിക്കും, ഇന്ന് ക്ഷമിക്കും, നാളെ ഞാൻ ഈ പച്ചക്കറി ഉണ്ടാക്കി തരാമെന്നെല്ലാം പറഞ്ഞു. എപ്പോഴും പച്ചക്കറി തന്നെ ഉണ്ടാക്കി കൊടുക്കാറ്. ഒരു ദിവസമല്ല മീൻകറിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ഷമിച്ചോളൂ പോകുന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാം ടിഫിൻ ബോക്സിലെല്ലാം ആക്കിയിട്ട് ഓർ പിന്നെ ഓഫീസിൽ പോയി. അസിന് എന്താ ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടേനി. ഓർ KCBയിലാണ് വർക്ക് ചെയ്യുന്നത്. രാവിലെ 8:45 നമ്മൾക്ക് ഓഫീസിൽ എത്തണമെന്നാണ് പറയുന്നേക്കാം. അപ്പോൾ രാവിലെ ഇടുന്ന 8 ഒളകും. കണ്ണൂർ ടൗണിൽ ഭരണശ്ശേരിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മോന് സ്കൂളിൽ പോയതിന് ശേഷം നല്ല വിശപ്പ്, അടുക്കളൊക്കെ ക്ലീൻ ചെയ്തിച്ചിട്ടു, ആകെ ക്ഷീണിച്ചു. അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ദോശയും ചെറുപയർ കറി എടുത്തിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ജോലിയൊന്നുമില്ല, പിന്നെ ഫ്രീ ആയിരിക്കുമല്ലോ, പിന്നെ ഒരേ കിടത്തായിരിക്കും. പിന്നെ വൈകിട്ടായപ്പോൾ, ഒരു വൈകിട്ടല്ല, ഒരു ഉച്ചയ്ക്ക് 2:00 ഉപ്പാനെ ഡോക്ടറെ കാണിക്കണം. ഉപ്പ ഷുഗറുണ്ടാവും പ്രഷറുണ്ടാവും, പിന്നെ എന്തൊക്കെയോ വേറെ ടെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഡോക്ടർ കാണിക്കാൻ നോക്കിയപ്പോൾ ഓ ഇന്നലെ ഡോക്ടർ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ണൂർ മിംസിലാണ് നമ്മൾ കാണിക്കാറ് ഉപ്പാനെ. അപ്പോൾ അവിടെ കാണിക്കാൻ പോയിട്ടുണ്ടേനി. 2:20 എത്താനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ നേരത്തെ പോയി, 2:00 അവിടെ പോയി. അപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടായിട്ടില്ല. പോയ സമയത്ത് ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടേനി. പിന്നെ വന്നത് 3:00. പിന്നെ കാണിച്ചു തീരുമ്പോഴത്തേക്ക് ഒരു 5:00 ആവും കേട്ടോ. അത്രപാട് ആളുണ്ടാവും, നല്ല തിരക്കായിരിക്കും. പിന്നെ ഗുളിക മേടിക്കാനെല്ലാം ഓരോന്നിനും നിൽക്കണം, സമയമെടുക്കും നമ്മൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്നാലും സാരമില്ല, രോഗം മാറണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവിടെ സഹിച്ചു പിടിച്ച് നിൽക്കും. ആണോ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കേണ്ടി വരും, നല്ല തിരക്കായിരിക്കും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ എത്തുന്നതിന് മുന്നേ അവിടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ടേ, കുട്ടികൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ചെറിയ മക്കൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അവരോട്. ഒന്ന് വിളിക്കുക, ആളില്ലാത്തതൊക്കെ നോക്കിയിട്ട് നമ്മളൊന്ന് വിളിക്കണേ എന്നൊക്കെ ഞാൻ സിസ്റ്ററോട് പറയും. പക്ഷെ അവർ ചില സമയങ്ങളിൽ ആളില്ലാത്ത സമയത്ത് നമ്മളെ കയറ്റിവിടും. പക്ഷെ ടോക്കൺ എടുത്തവരാണെങ്കിൽ സമയം നമുക്ക് തന്നെ എല്ലാവരും വരികയും ചെയ്യും. അതുകൊണ്ടാണ് ലേറ്റാകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ കുറച്ച് കൂടിയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷുഗർ കൂടാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേ, ഇനി ശ്രദ്ധിക്കണം. പക്ഷേ കൺട്രോൾ ഉണ്ടാവില്ല ഉപ്പാക്ക്, എന്തെങ്കിലും മധുരമുള്ള കണ്ടു കഴിഞ്ഞാലും കഴിക്കും. പിന്നെ സിസ്റ്റർ വലിക്കാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയം നമ്മൾക്ക് ഉപ്പ എങ്ങനെയെങ്കിലും പോയിട്ട് സിസ്റ്റർ വലിക്കും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. ഗുളിക മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു 5:00 കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ നമ്മൾ ആയിക്കര പോകാമെന്ന് വിചാരിച്ചു. വെറുതെ പൊരണ്ടുള്ളിൽ തന്നെ നിൽക്കുന്നല്ലേ, പിന്നെ ഒന്ന് ഉപ്പുള്ളവരെല്ലാം ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അസ് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി 8:00 പിന്നെ വരുള്ളൂ. ഓർക്ക് അങ്ങനെ ഇങ്ങനെ പോകുന്നതും വരുന്നൊന്നും ഓർക്കും ഇല്ല, താല്പര്യമൊന്നും ഇല്ലാത്ത ആളാന്ന്. പോകൂ, അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ പോകുള്ളൂ. അങ്ങനെ ഇങ്ങനെ പോകുന്ന താല്പര്യമില്ല, മൊത്തത്തിൽ പറഞ്ഞാൽ താല്പര്യമില്ല. പിന്നെ ഉപ്പുള്ളവരും ഇങ്ങനെ എവിടെയെങ്കിലും ആയിട്ട് പോകും. ഉപ്പാനപ്പുരം പോകുന്നല്ലോ, വേറെ ആരപ്പുരല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോകും. ഒന്ന് കറങ്ങാമല്ലോ, ആകെ ഒരു സമാധാനം. നമ്മൾ പുറത്തിറങ്ങുന്നൊരു സമാധാനമല്ലേ. പൊരുള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നൊരു ഒരു ശ്വാസം മുട്ടല്ലേ, എപ്പോൾ നോക്കിയാൽ പൊരുള്ളിൽ തന്നെ നിൽക്കണ്ടേ. അപ്പോൾ ഉപ്പുള്ളവരെ ഇനിയിപ്പോൾ ഉപ്പ അങ്ങോട്ട് നാളെ മറ്റന്നാളായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി വരാൻ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ വരാനേ. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞൊന്ന് കാറ്റുള്ള വെറുതെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 10 ആയിക്കര കടപ്പുറത്ത് നിന്നു. പിന്നെ നേരെ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ആകെ 10 നിന്നിട്ടുള്ളൂ ആയിക്കര കടപ്പുറത്ത്. മയക്കാറ് കാണുന്നുണ്ട്, നല്ല ഇരുട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മഴ പെയ്താലും ഒന്ന് പേടിച്ചിട്ട് കോട്ടൊന്നും എടുത്തിട്ടുമില്ല. പിന്നെ വീട്ടിലെത്തിയും വേണം, കുറച്ച് ഓടാനും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കടികളൊക്കെ ഞാൻ പുറത്തു തന്നെ മേടിക്കും. പിന്നെ എണ്ണക്കടി കൂടുതലും എൻ്റെ മക്കൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല, എണ്ണ ഇല്ലാത്ത കടികൾ മേടിക്കും. പിന്നെ അധികം ഇഷ്ടം ഷവർമയാണ് കേട്ടാ. മോന് ഭയങ്കര ഇഷ്ടമാണ് ഷവർമ. മോക്ക് പിന്നെ എന്ത് കൊടുത്താലും കണക്കുകളോ അങ്ങനെ വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല ഭക്ഷണം കഴിക്കാനോ ഒന്നിനും തന്നെ. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ.
ഫസ്റ്റ് ടൈമാ എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസ് പറ്റി ഞാൻ വരും.